ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ പഴം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് ഏട്ടാ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ഞാൻ 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്തത് എടുക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ഓവർ വലുപ്പമുള്ള പഴമൊക്കെ ആണെങ്കിൽ, ഭയങ്കരമായിട്ട് വലുപ്പമുള്ള നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ 3 മാത്രം മതിയേ. എൻ്റെ ഇപ്പം അങ്ങനെ വലുപ്പമില്ല. ഇനിയിപ്പോൾ ഈ ഒരു പഴത്തിന് നന്നായിട്ട് ഇവിടുന്ന് പുഴുങ്ങിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ പശുവിൻ പാലിനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റോ ഡ്രൈയോ ഏതായാലും കുഴപ്പമില്ല, ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതിയായിട്ട് അങ്ങനെ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ മിക്സാക്കിയ ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ വറുത്തതാണേലും വറുക്കാതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് മൈദയും കൂടി ചേർക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളവും കൂടി 1/2 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സും എല്ലാം കൂടി നല്ലപോലെ മിക്സാവണം കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മിക്സാക്കുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചുരുങ്ങിയത് 2 മണിക്കൂറങ്ങും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിൻ്റെ ഡബിളായിട്ട് നന്നായിട്ട് മാവ് പൊങ്ങി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യട്ടാ. പിന്നെ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഇനിയിപ്പോൾ നമ്മുടെ പഴം നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ, ഒട്ടും തരികളില്ലാതെ ഈ ഒരു രീതിയിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ ഏകദേശം 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മിക്സ് കണ്ടില്ലേ, നല്ലപോലെ ഡബിളായിട്ട് പൊങ്ങിയും കൂടി വന്നിട്ടുണ്ട്. ഈ മാവ് പൊങ്ങി വന്നത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. കാരണം ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. കാരണം ഓരോ പഴത്തിനൊക്കെ മധുരം കൂടുതലും കുറവൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാരയൊന്ന് മെൽട്ടായി കിട്ടുന്നവരെ മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഏകദേശം ടോട്ടൽ 1/4 കപ്പാണ് ഞാൻ കപ്പിൽ അളന്ന സമയത്ത് ഉണ്ടായത്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പഴം ഓവർ വലുപ്പമുള്ളതാണെങ്കിൽ 2-3 മാത്രം മതിയാകും കേട്ടോ. ഞാൻ ചെറുതായതുകൊണ്ടാണ് 4 വേവിച്ചെടുത്തില്ല. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഏകദേശം 1/4 to 1/2 കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ. ഓവറായിട്ട് വേണ്ടെങ്കിലേ നമ്മുടെ ടേസ്റ്റ് എല്ലാം റവയും മൈദയും ഒക്കെ ചേർത്തില്ല, എല്ലാം കൂടി ബാലൻസ് ചെയ്ത് നിൽക്കുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈസ്റ്റ് ചേർത്തതിന് ശേഷം നമ്മുടെ മാവ് നേരത്തെ പൊങ്ങാൻ വെച്ചില്ലേ, അതിന് ശേഷം നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സ് ചെയ്യുന്ന സമയത്ത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത്. പതുക്കെ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. നമ്മൾ കേക്കിൻ്റെ മിക്സൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, എങ്കിൽ നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് അപ്പം റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഓവറായിട്ട് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചു കൊടുക്കണം. ഇളം ചൂടുള്ള ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള റവയും അതുപോലെ തന്നെ മൈദയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. കാരണം നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന വേറെ വേറെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഏട്ടാ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്, വെള്ളമോ പാലൊക്കെ. അപ്പോൾ ഇതാ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിൽ നന്നായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കിത് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ. അതിലേക്ക് നമുക്ക് എത്രത്തോളം തിക്നെസ്സുള്ള അപ്പം, അതായത് സ്നാക്ക് വേണം, അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ എത്ര സ്പൂൺ ഒഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതന്നെ 2-3 സ്പൂൺ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു സ്റ്റീമർ ഇവിടെ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിലും അതിലേക്ക് ഇത് പ്ലേറ്റ് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈം കൊണ്ട് തന്നെ കറക്റ്റ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ കറക്റ്റ് 20 മിനിറ്റായാലാണ് കേട്ടോ ഞാൻ സ്റ്റീമർ തുറക്കുന്നത്. കണ്ടില്ല, അടിപൊളിയായിട്ട് വെന്ത് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പം തൊട്ട് നോക്കുന്ന സമയത്ത് വേവ് വെന്തിട്ടില്ല എന്നുള്ളൊരു സംശയം വരും കേട്ടോ. കാരണം ചെറിയൊരു ഈർപ്പുള്ള പോലെ മുകളിലുണ്ടാവുക. അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പ്ലേറ്റിന് റിമൂവ് ചെയ്തെടുത്തതിന് കറക്റ്റ് അതിൻ്റെ ടെക്സ്റ്റർ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു പോളയൊക്കെ കാണുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് മാറ്റട്ടെ. എന്നിട്ട് എനിക്ക് ഒരു പ്ലേറ്റും കൂടി ഇതുപോലെ വെക്കാനുണ്ട് കേട്ടോ, വേവിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 2 ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി വേവിച്ചെടുത്തിട്ട് കാണിച്ചു തരാം.
അങ്ങനെ ഇത് നമ്മുടെ പഴവും റവയും കൊണ്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് റെഡിയായി. ഞാൻ ഇത് രണ്ടെണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് വേണ്ടിക്ക് ഇത് നേന്ത്രപ്പഴം വട്ടയപ്പം എന്ന് പേര് പറയട്ടെ. കാരണം ഇതിൻ്റെ ടെക്സ്ചർ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു വട്ടയപ്പത്തിൻ്റെ ചെറിയൊരു സ്പോഞ്ച് പോലത്തെ ടെക്സ്റ്റാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാനും പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടാണ് കേട്ടോ. കാരണം കൂടുതൽ എണ്ണ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ നേന്ത്രപ്പഴം റവയും കൊണ്ടുള്ളൊരു സിമ്പിൾ വട്ടയപ്പം അല്ലെങ്കിൽ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ സ്റ്റൂ ഇല്ലേ, അതൊഴിച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ല. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.